फ्रेंड्स वंस अगेन वेलकम टू माय वीडियो ब्लॉग अजय टेक टिप्स ഞാൻ അജയ് നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് രണ്ട് ടെക് അപ്ഡേറ്റ് ആയിട്ടാണ് രണ്ട് ടെക് അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്ന രണ്ട് ടെക് അപ്ഡേറ്റ് ആണ് അപ്പോൾ അത് എന്തൊക്കെയാണ് ആ ടെക് അപ്ഡേറ്റ് എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അത് ഇപ്പൊ തന്നെ ചെയ്യാം സദ്യക്കുമ്പോൾ നിങ്ങൾ മറന്നു പിന്നെ ആദ്യം ചെയ്തുകൊണ്ട് അത് സ്പാം ഒന്നും ആയി പോവില്ല അപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എന്താണെന്ന് നമുക്ക് നേരെ നോക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പബ്ജിക്ക് പകരം ഇന്ത്യയുടെ സ്വന്തം മിലിറ്ററിയെ വെച്ചിട്ടുള്ള ഒരു ഗെയിം ഇറങ്ങാൻ പോവാൻ അതിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫൗജി എന്നാണ് പറയുക ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ് എന്നുള്ള പേരിലാണ് ബാംഗ്ലൂരിലുള്ള എൻകോർ ഗെയിം സൊല്യൂഷൻസ് ആണ് അത് ഡെവലപ്പ് ചെയ്തത് അപ്പൊ ആ ഗെയിമിന്റെ വിശേഷം പറയാം ആ ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിഞ്ഞാലും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് സോറി റിവ്യൂ ചെയ്യുന്നതാണ് അതായത് ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യ ചൈന വാറാണ് ഇന്ത്യൻ സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഗെയിമാണ് അത് ഹിറ്റാവുന്ന നമുക്ക് കട്ടയ്ക്ക് ഉറപ്പുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ദേശത്തിന്റെ ഒരു ഗെയിമാണ് എന്ത് പറയണത് ഈ ഫൗജി എന്ന് പറയണത് പബ്ജിക്ക് ബദലായിട്ട് തന്നെ പബ്ജി ചൈനീസ് സോൾജേഴ്സ് ആണ് ഇത് ഇന്ത്യൻ സോൾജേഴ്സ് ആണ് നമ്മുടെ സ്വന്തം സോൾജേഴ്സ് ആണ് അപ്പൊ നമുക്കൊരു ദേശസ്നേഹം ഇതൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത് അതിന്റെ കോ ഫൗണ്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിന്റെ 20% ഭാരത് കെ വീർ എന്നുള്ള മിലിറ്ററിയുടെ ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് എക്സ് സർവീസ് മാൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണത് കാരണം മിലിറ്ററിക്ക് വേണ്ടിയിട്ട് അത്രയും നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പം നമ്മളെ കാരണം എന്താ നമ്മളെ അവരാണ് കാത്തു രക്ഷിക്കുന്നതെന്ന് നമ്മൾ ധൈര്യമായിട്ട് ഇവിടെ ഉറങ്ങണം എന്താണ് ഇന്ത്യൻ മിലിറ്ററി ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഈ ഒരു ഗെയിം സക്സസ് ആവണം എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഈ ഗെയിമിനെ പറ്റിയിട്ടുള്ള പല ട്വീറ്റ്സിലും വളരെ മോശം കമൻസ് ഞാൻ കണ്ടു പക്ഷെ അതെനിക്ക് വളരെ എന്താണ് പറയുക ഒരു സങ്കടം ഉളവാക്കുന്ന കാര്യമാണ് കാരണം എന്താണ് ആ ഗെയിം എന്ന് കളിച്ചുകൂടെ നോക്കാണ്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ മോശം അഭിപ്രായം ഇടുന്നത് കാരണം നമ്മുടെ ഇന്ത്യയുടെയാണ് അപ്പൊ അപ്പൊ തന്നെ അവർക്ക് ഒരു എന്താണ് മോശം ഇത് തോന്നുക ഒരിക്കലും നല്ലൊരു ഗെയിം തന്നെയാണ് ഇത് പബ്ജിയേക്കാളും ഹിറ്റ് നേരെ വാർഫ്രണ്ട് ആണ് നല്ലതാണ് നമ്മുടെ ഒരു ദേശസ്നേഹ സ്പിരിറ്റിൽ കളിക്കുകയാണെങ്കിൽ പിന്നെ പബ്ജി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഗെയിമാണ് ഇപ്പൊ നമുക്ക് ചൈനയോട് വിരോധം ഉണ്ട് അതുകൊണ്ട് തന്നെ പറയാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട പലരും വി പി എൻ ഒക്കെ വെച്ച് കളിക്കേണ്ടത് കളിക്കാതിരിക്കണം തന്നെയാണ് നല്ലത് പി സിയിൽ കിട്ടണതും കളിക്കേണ്ട വെറുതെ എന്തിനാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം പ്രൊഡക്ട്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുണ്ടാവുമ്പോൾ അതാണ് നമുക്ക് റെഡ്മി ബാൻ ചെയ്തിട്ട് പകരം മൈക്രോമാക്സ് ഒക്കെ യൂസ് ചെയ്യാം അതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ നാടിന് ഉയർച്ച വരണമെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം ഞാൻ ഭയങ്കര പാട്രിയോട്ടിക് ആണ് അല്ലാതെ ഒരിക്കലും പറയുന്നില്ല പക്ഷെ നമ്മൾ അത്ര അഡിക്റ്റ് അല്ല എന്നാലും പറയാം നമ്മൾ നമ്മുടെ പ്രോഡക്ട്സ് അപ്പം നിങ്ങളിപ്പോൾ അതാണോ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിയൽമി ഫോണാണ് യൂസ് ചെയ്യുന്നത് ചൈനീസ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം അത് മാത്രമേ ഉള്ളൂ കിട്ടാൻ ഈ മൈക്ക് ബോയിൻ്റെ ചൈനീസാണ് ബട്ട് നമുക്ക് ഇന്ത്യൻ്റെ ഒരു മൈക്ക് വരെ വെച്ചാൽ നമ്മൾ ഭാവിയിൽ വാങ്ങും ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് പറയണതെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം എന്ത് വന്നു കഴിഞ്ഞാലും സക്സസ് ആവണം നമ്മൾ ഹിറ്റാക്കി കൊടുക്കണം അതാണ് പറയാനുള്ളത് രണ്ടാമത്തെ ടെക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ അതായത് ഇപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ ഉണ്ട് ലോക്ക് ചെയ്യാൻ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വാട്സപ്പ് ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും തുറന്നെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ബയോമെട്രിക് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ ആണ് അതിലുള്ളത് പക്ഷേ ചില സെറ്റുകളിൽ ഫിംഗർ പ്രിൻ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അറിയാം ബേസിക് മോഡൽ സെറ്റുള്ള അവർക്കൊന്നും എന്ത് ചെയ്യില്ല ഫിംഗർ പ്രിൻ്റ് ഇല്ലാതെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ കാരണം നമ്മുടെ വൈഫൊക്കെ യൂസ് ചെയ്യുന്ന സീറ്റോ ആർക്ക് വേണമെങ്കിലും തുറക്കാം ഇനിയിപ്പോൾ എന്താണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ഥാനത്ത് അവിടെ ആ പേര് മാറിയിട്ട് ബയോമെട്രിക് ആണ് അപ്പോൾ എന്തും കൂടെ വരും നമ്മുടെ ഐ നമ്മുടെ കണ്ണിൻ്റെ അത് ഫേസ് ഡിറ്റക്ഷനും കൂടെ വന്നിട്ട് നമ്മുടെ ഐ അൺലോക്ക് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക അൺലോക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു ഓപ്ഷൻ്റെ ഒരു ബീറ്റ വേർഷനിലാണ് അത് ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് അതിൻ്റെ അപ്ഡേറ്റിലാണ് വാട്സപ്പ് അത് അതിൻ്റെ ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ അതിൽ എങ്ങനെയാണ് വരുന്നതിൻ്റെ തന്നെ പിക്ചർ ഉണ്ട് വാമ്പീറ്റയിൽ നിന്ന് കിട്ടിയൊരു ലീക്സ് എന്ന് പറയാൻ പറ്റിയിട്ട് അതിൻ്റെ ഒരു വർക്കിലായ ഫോട്ടോ ആണ് തരുന്നത് അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ്റെ പ്ലേസിൽ നമുക്ക് എന്താ ബയോമെട്രിക് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റും
ഫേസ് അൺലോക്കും ഉണ്ടെങ്കിൽ രണ്ടും ഏതെങ്കിലും ഒന്നും കൊടുക്കുക, ഇനി അതല്ല ഫേസ് മാത്രമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഫേസ് മാത്രം കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കിത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ബി ടി എ തന്നെ നമ്മൾ ചെയ്യും. പിന്നെ സ്റ്റേബിൾ വേർഷൻ വരുമ്പോൾ നമ്മൾ ആ ബി ടി എൻ്റെ ഐ ബട്ടണിൽ ഇടാണ് ചെയ്യാറ് എന്നാണ് നമ്മൾ ചെയ്ത പോലെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇതും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.